ഹല്ലേലൂയാ. ദൈവം നമ്മുടെ പിതാവാണ്. എല്ലാവരെയും സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, ഒത്തിരിയേറെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം. അവിടുന്ന് നമുക്ക് ശിക്ഷണം നൽകും, നമ്മളെ ശാസിക്കും, നമ്മളെ അവിടുന്ന് വഴി നടത്തും. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം അവരുടെ നിലവിളി കേട്ട് ദൈവം അവരെ മോശയിലൂടെ ആ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മോചനം ലഭിച്ച ദൈവജനത്തിൻ്റെ ദീർഘദൂര യാത്ര, വാഗ്ദത്ത ദേശത്തെ തേടിക്കൊണ്ടുള്ള യാത്ര, ആ വാഗ്ദത്ത ദേശത്തേക്കുള്ള, വാഗ്ദാന ദേശത്തേക്കുള്ള ദൈവജനത്തിൻ്റെ യാത്രയിൽ ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 4-5 വചനം പറയുന്നു, ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല. 40 വത്സരം ദൈവജനം യാത്ര ചെയ്യുക, മരുഭൂമിയിലൂടെ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ ദൈവത്തിൻ്റെ ജനം കടന്നുപോയി. അവിടെയെല്ലാം ദൈവം അവരെ ഒരു പിതാവ് മക്കളെ പരിപാലിക്കുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തൻ്റെ ജനത്തെ പരിപാലിച്ചു. ദൈവപിതാവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും അവിടെ വെളിപ്പെടുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിക്കീറിപ്പോയില്ല, കാലുകൾക്ക് നീര് വന്നില്ല, കാലുകൾ വീണ്ടും കീറിയില്ല. എന്തൊരു സംരക്ഷണമാണ്! 40 വർഷത്തോളം അവിടെ ആ മരുഭൂമി യാത്ര, ആ തീർത്ഥാടനം, വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കിയുള്ള ആ ഒരു യാത്ര, ഒത്തിരി സഹനങ്ങളും വേദനകളും പ്രയാസമൊക്കെ അവർ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവിടെ വസ്ത്രങ്ങൾ പോലും കീറി പഴകിപ്പോയില്ല. ഇത്രയേറെ നടന്നിട്ട് അവരുടെ കാലുകൾ വീങ്ങുകയോ നീരുവയ്ക്കുകയോ ചെയ്തില്ല. അത്രമാത്രം അവരുടെ ശരീരത്തിന് ദൈവം സംരക്ഷണം കൊടുത്തു. അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണയോടെ പരിപാലിക്കുന്നവൻ തന്നെയാണ്. 5-ാം വചനം പറയുന്നു, പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അപ്പൻ മക്കൾക്ക് ശിക്ഷണം നൽകും, അപ്പൻ മക്കൾക്ക് സംരക്ഷണം നൽകും. അപ്പൻ ചിലപ്പോൾ വഴക്ക് പറയും, ഹല്ലേലൂയ. ഒരപ്പൻ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഒരു പിതാവിൻ്റെ സ്നേഹം നിറച്ചുകൊണ്ട് തൻ്റെ ജനത്തെ പരിപാലിച്ചു. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലുമൊക്കെ ആ സാന്നിധ്യം, ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ വസ്ത്രം പഴകിക്കീറിപ്പോയില്ല, അവരുടെ കാലുകൾക്ക് നീര് വന്ന് വേദനിച്ചില്ല. അത്രമാത്രം ദൈവ പിതാവ് അവരെ സംരക്ഷിച്ചു. അതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം സംരക്ഷിക്കും. തൻ്റെ പുത്രനിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകി എപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കും. വിശ്വസിക്കാം, അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആമേൻ.